ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഇറ്റ്സ് മിഷാൻ. അപ്പോൾ നമ്മുടെ ചാനലിൽ സാധാരണ ഒരു യാത്രാ വീഡിയോസാണല്ലോ ഉണ്ടാവാറ്. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ ഒരു ടോക്ക് എന്നുള്ളൊരു ചിന്തകളിൽ പലർക്കും ഉണ്ടാവും. സോ ഞാൻ ഏറ്റവും അവസാനം നടത്തിയിട്ടുള്ളത് കാസോളിലേക്കൊരു ബാക്ക് പാക്കിംഗ് ആയിരുന്നു. ഈ ബാക്ക് പാക്കിംഗ് യാത്രയിൽ എനിക്ക് ട്രെയിനിലുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അനുഭവത്തിനൊരു പ്രത്യേകത, പല പെർസ്പെക്റ്റീവ്, പല പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആളുകൾ ചിന്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സാധനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ സംഭവത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് രണ്ട് പോലീസുകാർ, അതേപോലെ ഒരു ഫോറിനർ, പിന്നെ ഞാനും എൻ്റെ ഫെല്ലോ ആയിട്ടുള്ള ട്രാവലേഴ്സുമാണ്. സോ ഈ സംഭവത്തിന് അസുഖമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കേരള സമ്പത്ത് ഗാന്ധി എക്സ്പ്രസിൻ്റെ സെക്കൻഡ് സിറ്റിംഗ് കമ്പാർട്ട്മെൻറ്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഡൽഹി ടു കേരള കുറേ ട്രെയിനുകളൊന്നും ഇപ്പം നിലവിൽ ഓടുന്നില്ല. ഞാൻ ട്രെയിനിൽ ചെക്ക് ചെയ്ത സമയത്ത് വളരെ കുറഞ്ഞ രണ്ടോ മൂന്നോ നാലോ ട്രെയിനുകൾ മാത്രമേ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സോ ഞാൻ ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കോഴിക്കോട്ടേക്ക് സെക്കൻഡ് സിറ്റിംഗ് ബുക്ക് ചെയ്തു. സെക്കൻഡ് സിറ്റിങ്ങിൽ കയറി ഏകദേശം 36 മണിക്കൂർ അല്ലെങ്കിൽ 40 മണിക്കൂർ അടുത്ത് നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഡൽഹി ടു കോഴിക്കോട്. ഞാൻ ബോർഡ് ചെയ്തത് ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനായിരുന്നു. സോ സെക്കൻഡ് സിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ദിവസം നല്ല റഷാണ്. ഈ കേരള സമ്പത്ത് ഗാന്ധി എക്സ്പ്രസിൻ്റെ പ്രത്യേകതയിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നിസാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാണ്ടിഗഡാണ്, ലാസ്റ്റ് പോയിന്റ് കൊച്ചുവേളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വളരെ കുറഞ്ഞ സ്റ്റേഷൻസിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ 5 മണിക്ക് എടുക്കുന്ന മംഗള ലക്ഷദ്വീപിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഏകദേശം കോഴിക്കോടും എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞു സംഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓവർ ടു ദി വീഡിയോ. സോ ഞങ്ങൾ യാത്ര ചെയ്തു വന്നു. ഡൽഹി, ഹരിയാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ട്രെയിനാണിത്. അപ്പോൾ ട്രെയിൻ വളരെ രസകരമായിട്ട് യാത്ര മുന്നോട്ട് പോകുന്നു. എൻ്റെ ചുറ്റും 1-2 മലയാളികളുണ്ട്, അതേപോലെ ഒരുപാട് ഹിന്ദിക്കാരുണ്ട്, കേരളത്തിലേക്ക് ജോലിക്ക് വരുന്ന കുറേ അന്യതൊഴിലാളികളുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. സോ സംസാരിച്ചും കാര്യങ്ങൾ പറഞ്ഞൊക്കെ വളരെ പീസ്ഫുള്ളായിട്ട് ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. സമയം ഏകദേശം മംഗലാപുരത്ത് എത്തിയ സമയത്ത് സമയം ഏകദേശം 11 മണിയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPFകാരാണോ കേരള പോലീസുകാരാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ രണ്ട് പോലീസുകാർ, അവർ മഫ്തിയിലാണ്, യൂണിഫോമിലല്ല, രണ്ട് പോലീസുകാർ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു. കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ട് ബാഗുകളിലൊക്കെ ഇങ്ങനെ തട്ടി നോക്കുന്നു. അതേപോലെ തന്നെ ചാർജ് വെച്ചിട്ടുള്ള മൊബൈൽ ഫോണുകളൊക്കെ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കാൻ പറയുന്നു. സമയം 12 മണിയാണല്ലോ. സോ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ എല്ലാ യാത്രക്കാർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഫോണ് നമ്മൾ സാധാരണ ആ സോക്കറ്റിൽ കുത്തി നമ്മൾ അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുക. സോ ഫോൺ എടുക്കാൻ പറയുന്നു, അങ്ങനെ എടുത്തു വെക്കാൻ പറയുന്നു. സോ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം രാത്രി സമയത്താണ്, ഫോൺ അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്റ്റേഷനിലൊക്കെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ വന്ന് അതെടുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്, തെഫ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അവരെല്ലാ കമ്പാർട്ട്മെൻറ്റുകളും ഇതേപോലെ വാണിംഗ് കൊടുത്തു പോയി. സോ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടത് തോന്നിയത്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കത് അടിപൊളിയായി തോന്നി. കാരണം കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് പോലീസ് നമ്മളെ അടുത്തേക്ക് വരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു, പോകുന്നു. സോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം. പക്ഷേ ഇത് പുറത്തു നിന്ന് വന്ന ഒരു വിദേശി ആയിട്ടുള്ള സഞ്ചാരിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സഞ്ചാരി അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോഴാണ് ഞാൻ ആ രീതിയിലൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. ആ സഞ്ചാരി എന്നോട് ചോദിച്ചിട്ടുള്ളത് ഒന്നുമല്ല, നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഭയങ്കര ടെറിഫിക് ആയിട്ടുള്ള, ടെറിബിളായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണെന്ന് തോന്നുന്നു. ഒരുപാട് കള്ളന്മാരുള്ള, ഒരുപാട് സാമൂഹിക വിരുദ്ധരുള്ള, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക്, യാത്രക്കാർക്ക് അത്രക്ക് സേഫായിട്ടുള്ള സ്ഥലത്തേക്കല്ല നമ്മൾ പോകുന്നത് എന്ന് തോന്നുന്നു. ആ ഒരു ഫോറിനർ ഓർമ്മ ശരിക്കും അന്തമിട്ട് പോയി. പോലീസുകാർ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കാരണം യാത്രക്കാരെ വാൺ ചെയ്യുന്നു, ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കള്ളന്മാരെടുത്തു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ
ഞങ്ങൾ ആ ഒരു ട്രെയിനിൽ 2 ദിവസമായിട്ട് ഇത്രയും ആളുകൾ യാത്ര ചെയ്യുന്നു, അവർ അലസമായിട്ട് ഫോണുകൾ അവിടെ വെക്കുന്നു, ബാഗ് അവിടെ വെക്കുന്നു, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ചിലപ്പം അത് നമ്മുടെ ഭാഗ്യം കൊണ്ടായിരിക്കും, ആരെ ഫോണോ പേഴ്സോ അങ്ങനത്തെ ഒരു കാര്യവും നഷ്ടപ്പെട്ടിട്ടില്ല. സോ അതുവരെ ഭയങ്കര ഫ്രീ ആയിട്ട് വന്ന സമയത്ത് കേരളത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പ് പോലീസുകാരിങ്ങനെ വന്ന് വാൺ ചെയ്തപ്പോൾ ഈ ഒരു ഫോറിനർക്ക് തോന്നുകയാണ് ഞാൻ എൻറ്റർ ചെയ്യുന്നത് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്കല്ല, കാരണം ഫോൺ എടുത്ത് വെക്കാൻ പറയുന്നു, ബാഗുകളൊക്കെ ചെക്ക് ചെയ്യുന്നു. മീൻസ് എ സോർട്ട് ഓഫ് ഒരു എന്താണ് അതിനെന്താ പറയേണ്ടത് എനിക്കറിയില്ല. സോ ഇവിടെ ആ പോലീസുകാർ ചെയ്തിട്ടുള്ളത് യാത്ര ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പുറത്തുനിന്ന് ആ ഒരാൾ നോക്കിക്കണ്ടത് ഈ രീതിയിലാണ്. ഏതാണ് രീതി? ഞാൻ എൻറ്റർ ചെയ്യുന്നത് വളരെ ടെറിഫിക് ആയിട്ടുള്ള യാത്രക്കാർക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കള്ളന്മാരുള്ള ഒരു ഏരിയയിലേക്കാണ് ഞാൻ എൻറ്റർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ആ ഒരു യാത്രക്കാരൻ മൈൻഡിലേക്ക് പോയത്. ഞാൻ ആ യാത്രക്കാരനോട് സംസാരിച്ചു, ഞാൻ അയാളോട് പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ എൻറ്റർ ചെയ്യുന്നത് കേരളം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല പോലീസിനുള്ള ഏറ്റവും നല്ല ജനങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓ സോറി, ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് സെനാരിയോ, ഇത് ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെനാരിയോ ആണ്. ശരിക്കും ആ ഒരു യാത്രികനെ ആ ഒരു സഞ്ചാരിനെയും കുറ്റം പറയാൻ കഴിയില്ല. ആ ഒരു സഞ്ചാരിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത്രയും ദൂരം, ഏകദേശം ഡൽഹി ടു മംഗലാപുരം ഏകദേശം 30 മണിക്കൂർ അടുത്ത് യാത്ര ചെയ്ത സമയത്ത് അയാളുടെ ഫോൺ വളരെ അലസമായി ചാർജ് ചെയ്യുന്നു, ബാക്ക് അവിടെ വെക്കുന്നു, വളരെ ഫ്രീ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്നു ഈ ഒരു സംസ്ഥാനത്തിലേക്ക് എൻറ്റർ ചെയ്ത സമയത്ത്. ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം, കേരളത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോലീസ് വന്ന് വാൺ ചെയ്യുമ്പോൾ അയാളുടെ മൈൻഡിലേക്ക് കയറുന്നത് ഇവിടെ തെറ്റ് നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതും അല്ലെങ്കിൽ ഞാൻ എൻറ്റർ ചെയ്യുന്നത് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്കല്ല എന്നുള്ളതും അയാൾ ചിന്തിച്ചാൽ അയാളെ കുറ്റം പറയാൻ കഴിയില്ല. സോ ഇതാണ് രണ്ട് സെനാരിയോ. ഇത് ചിലപ്പം ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, അവിടെ പോലീസ് ചെയ്തിട്ടുള്ളത് യാത്രക്കാരെ സേഫ് ആക്കുക എന്നുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സദുദ്ദേശപരമായിട്ടുള്ള ഒരു നടപടി ആയിരുന്നെങ്കിലും പുറത്തുനിന്ന് ഉള്ള ആളുകൾ നോക്കിക്കണ്ടത് ഈ ഒരു രീതിയിലാണ്. സോ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി, പല പോയിൻ്റ് ഓഫ് വ്യൂ, പല ആളുകളുടെ ചിന്ത പോകുന്ന രീതി, പല ആളുകൾ ചിന്തിക്കുന്നത് ഇത്തരത്തിലാണ്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഇൻഫർമേഷൻ അത് കൂടുതൽ ഉപകാരപ്രദമാകും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ എല്ലാവർക്കും ഇപ്പോൾ റമദാൻ ഒന്നാണെന്ന് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള റമദാൻ വ്രത ആശംസകൾ. എല്ലാവരും അടിപൊളിയാവട്ടെ. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കൊണ്ടും കാണാം. സോ ഈ റമദാൻ മാസത്തിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് മീൻസ് ട്രാവൽ വീഡിയോസ് വളരെ കുറവായിരിക്കും, കാരണം റമദാനിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വെള്ളം കൃത്യമായിട്ട് കുടിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. സോ വ്രതം എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ റമദാൻ മാസത്തിൽ നമ്മളെ ചാനലിൽ യാത്ര വീഡിയോസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. റീച്ചൊക്കെ നല്ലോണം കുറവാണെന്നറിയാം, പക്ഷേ ഇത് എൻ്റെ മെമ്മറീസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വ്യൂസ് എത്രയാണെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യം തന്നെയല്ല. സോ ഇനിയും വീഡിയോസ് ഉണ്ടാവും, യാത്രകളുണ്ടാവും. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.